സിപിഎം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടത്താൻ ശുപാർശ. കേന്ദ്ര കമ്മിറ്റിയിൽ ശുപാർശ ചർച്ച ചെയ്യും. പ്രശാന്ത് രഘുവംശം നൽകും വിവരങ്ങൾ. പ്രശാന്ത്, കോഴിക്കോട് നിന്ന് വിശാഖപട്ടണത്തേക്കും ഹൈദരാബാദേക്കും പോയ പാർട്ടി കോൺഗ്രസ് തിരിച്ചെത്തി. കണ്ണൂരിൽ നടക്കാനുള്ള സാധ്യത എത്രമാത്രമാണ്? അബ്ജോദ്, ഇത് വളരെ കൂടുതലാണ്. എന്തായാലും സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി അടുത്ത സമ്മേളനങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഈ കോവിഡ് കാലത്ത് എങ്ങനെ സമ്മേളനങ്ങൾ നടത്തും എന്നത് സംബന്ധിച്ചുള്ള ഒരു കാര്യം അജണ്ടയിലുണ്ട്. പ്രത്യേകിച്ച് ഈ സമ്മേളനങ്ങളിൽ എത്ര പേർ വീതം പങ്കെടുക്കണം, പ്രതിനിധികളുടെ എണ്ണം കുറയ്ക്കേണ്ടതുണ്ടോ തുടങ്ങിയ വിഷയങ്ങളെല്ലാം തന്നെ കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതിനൊപ്പമാണ് ഇതിൻ്റെ വേദിയും ആലോചിക്കുന്നത്. എന്തായാലും സിപിഎം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടത്തണം എന്നുള്ളൊരു ശുപാർശയാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുമ്പാകെ വന്നിരിക്കുന്നത്. നാളെ വൈകുന്നേരത്തോടുകൂടി ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളൊരു സൂചനയാണ് പാർട്ടി നേതാക്കൾ നൽകുന്നത്. പ്രധാനമായും കണ്ണൂരിൽ നടത്തണം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തു നിന്നും ഇപ്പോൾ കണ്ണൂരിലേക്ക് വരാനുള്ള സൗകര്യമുണ്ട്, വിമാന സൗകര്യമുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംസ്ഥാന ഘടകം കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും മറ്റൊരു സംസ്ഥാനത്ത് പാർട്ടി കോൺഗ്രസ് നടത്താനുള്ള ഒരു സാഹചര്യമില്ല. പശ്ചിമബംഗാളിൽ നടത്തണം എന്നുള്ള ഒരു നിലപാട് ചില നേതാക്കൾക്കുണ്ട്. പക്ഷേ പശ്ചിമബംഗാളിൽ ഇപ്പോൾ വീണ്ടും തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലെത്തുകയും സിപിഎമ്മിനോട് ഒരു എംഎൽഎ പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ പാർട്ടി കോൺഗ്രസ് അവിടെ സംഘടിപ്പിക്കുക ദുഷ്കരമായിരിക്കും എന്നാണ് കേന്ദ്ര നേതാക്കളും ഇപ്പോൾ കരുതുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ണൂർ എന്നുള്ള ഒരു ശുപാർശ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. എന്തായാലും കോവിഡ് മാർഗനിർദ്ദേശങ്ങളുമൊക്കെ പാലിച്ച് വേണം ഇത്തവണത്തെ സമ്മേളനങ്ങൾ നടത്താൻ. പാർട്ടി കോൺഗ്രസും അങ്ങനെ നടത്തേണ്ട ഒരു അന്തരീക്ഷമായിരിക്കും അപ്പോഴും ഉണ്ടാവുക. അടുത്ത വർഷം ഏപ്രിലായിരിക്കും പാർട്ടി കോൺഗ്രസ് എന്നതാണ് ഏതാണ്ട് ധാരണ. 23-ാം പാർട്ടി കോൺഗ്രസ്സാണ് നടക്കാൻ പോകുന്നത്. 20-ാം പാർട്ടി കോൺഗ്രസ് നേരത്തെ കോഴിക്കോട് നടന്നിരുന്നു. അതിനുശേഷം വിശാഖപട്ടണത്തേക്ക് പാർട്ടി കോൺഗ്രസ് പോയി. വിശാഖപട്ടണത്തായിരുന്നു സിപിഎം ജനറൽ സെക്രട്ടറിയായി സീതാറാം യെച്ചൂരിയെ തെരഞ്ഞെടുത്തത്. ഹൈദരാബാദിൽ നടന്ന പാർട്ടി കോൺഗ്രസ് വീണ്ടും സീതാറാം യെച്ചൂരിയെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ഒരു ടേം കൂടി സീതാറാം യെച്ചൂരിക്ക് ഇപ്പോൾ ബാക്കിയുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ കേരളത്തിൽ നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും കേരള ഘടകത്തിന് വലിയൊരു ആധിപത്യം ഇപ്പോൾ തന്നെ പാർട്ടിയിലുണ്ട്. അതൊന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കാൻ ഈ ഒരു സാന്നിധ്യം, പാർട്ടി കോൺഗ്രസിൻ്റെ കേരളത്തിലെ സാന്നിധ്യം സംസ്ഥാന ഘടകത്തെ സഹായിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.